കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ തടപ്പറമ്പ് 4 സെന്റ് കോളനിക്ക് സമീപത്ത് കൂടി പോകുന്ന റോഡ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതും പഞ്ചായത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചതായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ശിവദാസൻ, ശ്രുതി കമ്പളത്ത്, പ്രദേശവാസികൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വിധി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണഘടനാ ലംഘനത്തിനെതിരെയുള്ള വിധി കൂടിയാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം തുടരാൻ ധാർമ്മികമായി അവകാശം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട തടപ്പറമ്പ് 4 സെന്റ് കോളനിക്ക് സമീപത്ത് കൂടി പോകുന്ന റോഡ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതും പഞ്ചായത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതുമാണെന്നും സ്വകാര്യ വ്യക്തികൾക്കോ കോളനി നിവാസികൾക്കോ യാതൊരു അവകാശവുമില്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചതായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ശിവദാസൻ, ശ്രുതി കമ്പളത്ത്, പ്രദേശവാസികൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചില സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. 1987 മുതൽ തന്നെ റോഡ് പഞ്ചായത്തിൻ്റെ കൈവശമുള്ളതാണെന്നും 2010 ഈ റോഡിന് സോളിംഗ് അനുവദിച്ചതെന്നും പിന്നീട് വന്നിട്ടുള്ള ഇടത് പഞ്ചായത്ത് ഭരണസമിതി ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നുവെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം ഈ റോഡ് ചെന്നുമുട്ടുന്ന വസ്തുവിൻ്റെ ഉടമകൾക്ക് ഇതിലെ യാത്ര ചെയ്യുന്നതും മറ്റും കോളനി നിവാസികൾ ബലം പ്രയോഗിച്ച് തടയുകയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും നിലവിലുണ്ടെന്നും അവർ പറഞ്ഞു. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട്, പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടും പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോളനി നിവാസികൾക്കെതിരെ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതി 10,000 രൂപ വീതം പിഴ വിധിച്ചിരുന്നു. റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുന്നതിനു വേണ്ടി നിലവിലെ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം കൊണ്ടുവരുന്നെങ്കിലും ഇടത് മെമ്പർമാരുടെയും സെക്രട്ടറിയുടെയും വിയോജനക്കുറിപ്പോടെ പ്രമേയം പാസാക്കുകയായിരുന്നു. ട്രിബ്യൂണൽ പഞ്ചായത്തിൻ്റെ നടപടിയെ ശക്തമായി വിമർശിക്കുകയും റോഡ് പൊതു റോഡാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഒരു റോഡ് ആസ്തിയിൽ നിന്ന് ഒഴിവാക്കി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമമാണ് ഈ വിധിയോടെ പരാജയപ്പെട്ടതെന്നും ഈ വിധി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണഘടനാ ലംഘനത്തിനെതിരെയുള്ള വിധി കൂടിയാണെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരാൻ ധാർമ്മികമായി അവകാശം നഷ്ടപ്പെട്ട ഭരണസമിതി ഒന്നാം വാർഡിലെ ജനങ്ങളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും രാജിവെക്കണമെന്നും ഇടത് മെമ്പർമാർ ആവശ്യപ്പെട്ടു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഈ റോഡ് ആസ്തിയിൽ നിന്ന് നീക്കാൻ, പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ നിന്ന് നീക്കാൻ വേണ്ടി 2021 എട്ടാം മാസത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തെ ഇടതുപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പ് പറയപ്പെട്ടു. ആ വിയോജനക്കുറിപ്പിനോടൊപ്പം തന്നെ സെക്രട്ടറി, അന്നത്തെ സീനത്ത് സെക്രട്ടറി, ഒരു ഹൈക്കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട്, ഹൈക്കോടതി വിധിയിൽ പറയുന്നത് നമുക്കും കൂടെ അത് അന്ന് ബോധ്യമില്ലാത്തൊരു കാര്യമാണ്, പഞ്ചായത്ത് പരിധിയിൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ റോഡുകളും പഞ്ചായത്ത് നിഷിദ്ധമാണെന്നും മറിയം BBVS സെക്രട്ടറി അതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സീനത്ത് എന്ന് പറയുന്ന കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അന്ന് ഞങ്ങളോടൊപ്പം തന്നെ വിയോജനക്കുറിപ്പിൽ സെക്രട്ടറിയുടെ കുറിപ്പും കൂടെ രേഖപ്പെടുത്തി. ഇത് കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ട്രിബ്യൂണൽ. ഈ സെക്രട്ടറിയുടെ ഈ കുറിപ്പും കൂടെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇത് പൂർണ്ണമായും ഈ പറയുന്ന അന്യായക്കാർക്കോ അതുമായി ബന്ധപ്പെട്ട കോളനിയിലുള്ള ആളുകൾക്കോ സ്വകാര്യ വ്യക്തികൾക്ക് ആർക്കുമുള്ള റോഡല്ല, എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കാവുന്ന റോഡാണ്. ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. അതുകൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മുന്നോട്ട് പോകേണ്ടതില്ല. റോഡ് പൊതു റോഡ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോകണം എന്ന വിധിയാണ് അവസാനമുള്ളത്. വാർത്താസമ്മേളനത്തിൽ കെ ശിവദാസൻ, ശ്രുതി കമ്പളത്ത്, PT സിദ്ദിഖ്, KK മജീദ്, ബഷീർ പൊട്ടിയിൽ, സജിത മാങ്കുന്നമ്മൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.